അസലാ വലൈക്കും വറഹമുള്ള നമ്മുടെ മല്ലു അനലിസ്റ്റ് എക്സ് മുസ്ലിങ്ങൾ അതുപോലെ തന്നെ അവർ യൂട്യൂബിൽ കാട്ടിക്കൊടുക്കുന്ന ഒരുപാട് കോപ്രായങ്ങൾ അതുപോലെ തന്നെ ആളുകൾ മതം ഉപേക്ഷിക്കൽ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഒരു വിഭാഗത്തോടും ഒരു ജനതയോടോ അല്ലെങ്കിൽ ഒരു ആശയത്തോടോ ഉള്ള അന്ധമായ വിരോധം ഒരാളെത്രത്തോളം ബ്ലൈൻഡാക്കും അതുപോലെ തന്നെ എത്രത്തോളം ഇരട്ടത്താപ്പുള്ളവനാക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മല്ലു അനലിസ്റ്റ് എന്ന് പറയുന്ന ആളെ അറിയപ്പെടുന്ന തന്നെ ഈ പൊളിറ്റിക്കൽ ഇൻകറക്ട്നസ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇതൊക്കെ തൂക്കി നോക്കുന്ന ാണ് അല്ലേ എല്ലാ സിനിമയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ സംസാരം ഓരോരുത്തരുടെ പ്രസ്താവന ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ ഇതിൽ ഇന്ന വാചകം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇന്നത് പൊളിറ്റിക്കലി കറക്റ്റാണ് അതേപോലെ തന്നെ ഇയാൾ ഇങ്ങോട്ട് ചിരിഞ്ഞു നിന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് അങ്ങോട്ടേക്ക് തുമ്മിയത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി അളന്നു തൂക്കി ഓരോ മതത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹലാലാണ് ഇത് ഹറാബാണ് ഇത് ധാർമ്മികമാണ് അധാർമികമാണെന്നൊക്കെ പറയുന്നത് പോലെ ലിബറലിസത്തിൻ്റെ ഭാഷയിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആണ് ഇൻകറക്റ്റ് ആണ് എന്നൊക്കെ കൃത്യമായി തൂക്കമൊപ്പിച്ച് നോക്കി അത്രമേൽ സൂക്ഷ്മ യോടുകൂടി ലിബറലിസത്തിൻ്റെ ആശയങ്ങൾ തൂക്കി നോക്കുന്ന ആളാണ് നമ്മുടെ മല്ലു അനലിസ്റ്റ് പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയമാകുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുമില്ല ഒന്നുമില്ല അപ്പോൾ അവിടെ അദ്ദേഹം ഈ എക്സ് മുസ്ലിങ്ങൾ അവർ ഈ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ പരിപാടികളുണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് പിന്നെ ഈ പലതരത്തിലുള്ള സെൻസിറ്റീവായ ടൈറ്റിലുകൾ ഇടുമ്പോൾ അങ്ങനെയുള്ള പലതും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ ചില ആളുകളെ പ്രീതിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സംഘപരിവാറിനേയും അതുപോലെ തന്നെ ക്രിസംഖികൾ എന്നൊക്കെ പറയുന്ന അവരൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ തെറി പറയുന്ന വീഡിയോസ് ഇട്ടാൽ അത് റീച്ച് കൂടും അത് സ്വാഭാവികമാണ് അത് അവർ തന്നെ സംസാ സംഭവിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു സയന്സ് വിശദീകരിക്കുന്ന ഫിലോസഫി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇട്ടാൽ കാണാൻ ആളുണ്ടാവില്ല പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ സമൂഹത്തിന് ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ വളരെ മല്ലുവെൽ ലിസ്റ്റിനും ട്രൈ ചെയ്തു നോക്കുന്നതാണ് ഇപ്പോൾ കുറച്ചൊക്കെ ട്രൈ ചെയ്തതാണല്ലോ അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് ഓരോ ഓഡിയൻസ് അല്ലേ ഇപ്പോൾ ഒരു ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള മുസ്ലിങ്ങളോട് വിരുദ്ധ മനോഭാവമുള്ള മുസ്ലിം വിരോധം മനസ്സിൽ പേറുന്ന ഒരു പൊതുബോധം അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വീഡിയോസിന് റീച്ച് കൂടുക അത് കൂടുതൽ ആളുകൾ കാണുക അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ അത്തരം കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ മൂപ്പർക്ക് അതൊന്നും മനസ്സിലാവില്ല കാരണം എന്താ മൂപ്പർക്ക് ഇതൊക്കെ ഭയങ്കരമായ ആശയ സംവാദത്തിൻ്റെ വഴികളായിട്ടാണ് തോന്നിയത് ഏതുവരും ചോദിച്ചാൽ ഈ പല സാധാരണക്കാരെയോ അല്ലെങ്കിൽ പെയ്ഡായിട്ടോ ഒക്കെ നിർത്തിയിട്ടുള്ള പല കോളുകളും കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോളും സാധാരണക്കാരായ വിശ്വാസികൾ വരെ ഇവരെ വിളിച്ച് മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ചെറിയ രീതിയിൽ ആശയ സംവാദം നടത്താനും തയ്യാറാകും ഉദാഹരണത്തിന് ആരിഫ് ഹുസൈൻ എന്ന വ്യക്തിയുടെ ചാനലിൽ അയാൾ നടത്തുന്ന കോയാ കോളനിന്ന പരിപാടിയിൽ സ്ത്രീകളടക്കം പിടിച്ച് ചർച്ചയിൽ ഏർപ്പെടുന്നതും പരാതിയും പരിഭവവും പറയുന്നതും ചൂടാകുന്നതും ചിലതെല്ലാം സംബന്ധിച്ചു കൊടുക്കുന്നതും കണ്ടു എന്നാൽ ഏതെങ്കിലും ഒരു എക്സ് ഹിന്ദുവോ എക്സ് ക്രിസ്ത്യനോ ഇങ്ങനെ ചെയ്യുന്നത് ഇതുവരെ കണ്ടുപിട്ടിട്ടില്ല അപ്പോ അദ്ദേഹം പറയുന്നത് ഒരു ആശയ സംവാദത്തിന്റെ വലിയൊരു വഴിയാണ് എന്താ സാധാരണക്കാരായ ആളുകൾ ഒന്ന് ഈ ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളെക്കുറിച്ചോ കൂടുതൽ ധാരണയില്ലാത്ത ആളുകൾ അവർക്ക് നമ്പർ കൊടുത്തുകൊണ്ട് അവരെ വിളിപ്പിക്കുക അതേപോലെ തന്നെ ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന പെയ്ഡ് കോളുകൾ പിന്നെ മുസ്ലിങ്ങൾ ഒരു ബുദ്ധി ഇല്ലാത്തവരും അതുപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തവരും അതുപോലെ തന്നെ സമൂഹത്തിന് സമുദായത്തിനും സമൂഹത്തിനൊക്കെ ദോഷകരമാണ് അവരുടെ എക്സിസ്റ്റൻസ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് കോളുകൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും അല്ലാതെയും എല്ലാം മാനിപ്പുലേറ്റഡ് ഞാൻ പറയുന്നില്ല അല്ലാതെയും ഒക്കെ ആയിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കുറേ കോളുകൾ ഇതൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കുക പേഴ്സണലായിട്ടുള്ള ഇത്തരം കോളുകൾ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അത് പ്രശ്നമല്ല അതേപോലെ തന്നെ അവരെ ഏത് രൂപത്തിലാണ് പിന്നെ ഏത് രൂപത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത് കോയാ കോളിങ് ഏയ് ഒരു ഒരു സമൂഹത്തെ മൊത്തത്തിൽ കോയാസ് എന്ന് പറഞ്ഞുകൊണ്ട് താത്താസ് കോയാസ് അല്ലേ മുസ്ലിംകളാണോ അവർക്ക് ഓൾറെഡി പേരുണ്ട് താത്താസ് കോയാസ് അവർക്ക് വേറെ ഇതൊന്നുമില്ല കാരണം എന്താ അവരൊരു സമൂഹ ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ് അവർ മുസ്ലിങ്ങളാണ് അവരെ ഒരു പരിഹാസ കൂടി താത്ത കോയ അതുപോലെ തന്നെ അറ്റം തൊടാത്ത താത്ത അറ്റം മുറിച്ച കോയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ഒരു പ്രശ്നമില്ല നാലേ ചോയ്ക്കുക ഒരു പിന്നെ ഒരു ഒരാൾ പെണ്ണാണെന്ന് അവകാശപ്പെട്ടിട്ട് അയാളെ പിന്നെ അവൻ എന്ന് വിളിച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ് ഏയ് നാലേ ചോയ്ക്കുക ഒരു ബയോളജിക്കലി പുരുഷനായ ഒരു വ്യക്തി അയാൾ സ്ത്രീയാണെന്ന് സ്വയം പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ശേഷം അയാൾ അവൻ എന്ന് വിളിച്ചാൽ അത് ഭയങ്കര ലോകടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രൂപത്തിലുള്ള ഭയങ്കര പൊളിറ്റിക്കൽ ഇൻകറക്റ്റേഴ്സാണ് പക്ഷെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ പരിഹാസ ചൊവ്വയോടുകൂടി പിന്നെ അഭിസംബോധന ചെയ്യുന്ന അതിലൊരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നസ്സും തോന്നില്ല എന്ന് മാത്രമല്ല അത് ഭയങ്കര നല്ല ഐഡിയ ആയിട്ടാണ് മുപ്പേർക്ക് തോന്നുന്നതാണ് പറഞ്ഞത് സാധാരണ മതവിശ്വാസികളുമായുള്ള ഈ സംവാദം ഫോൺ വഴി പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു നല്ല ഐഡിയാണല്ലോ എന്നാണ് മതം വിട്ടവരും മതത്തെ മുറുകെ പിടിക്കുന്നവരും തമ്മിൽ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ മുപ്പര് മതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഫോൺ വിളി കണ്ടിട്ടാണ് നല്ല ചോക്കും ഒന്ന് ഏതൊരു വിഷയത്തെക്കുറിച്ചും അതിൽ പിന്നെ സംവാദങ്ങൾ നടക്കുമ്പോൾ അതിൽ സംവാദങ്ങളും അതുപോലെ തന്നെ ആശയ സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ള ആളുകൾ തമ്മിൽ സംവാദങ്ങൾ നടത്തുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവാം അതല്ലാതെ സാധാരണക്കാരായ ആൾക്കാർക്കൊണ്ട് എന്ത് ചെയ്യുക വിളിപ്പിക്കുക എന്നിട്ട് അത് നോക്കിയിട്ട് ഇദ്ദേഹം മതം പഠിപ്പിക്കുകയാണ് അത്ര നല്ല റഫറൻസ് ആണ് നല്ല റെഫറൻസാണ് ഏതായാലും പറ്റിയ റഫറൻസ് തന്നെയാണെന്നുള്ളതാണ് പറയും അപ്പോൾ ഏതായാലും മൂപ്പർക്കതൊരു നല്ല ഐഡിയ ആയിട്ടാണ് തോന്നുന്നത് മൂപ്പരും ഇനി തുടങ്ങുമെന്ന് അറിയില്ല കാരണം യൂട്യൂബ് വരുമാനത്തിന് ഏറ്റവും നല്ല ഐഡിയ തന്നെയാണ് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മോശക്കാരാക്കിക്കൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക അത് കോളിംഗ് ആവട്ടെ വീഡിയോസ് ആകട്ടെ അത് നല്ലൊരു ഐഡിയ ആണ് നല്ല യൂട്യൂബ് വരുമാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സംശയമില്ലാവാണെങ്കിൽ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും ഇതാണ് മൂപ്പരുടെ മതം പഠിക്കാനുള്ള ഒരു ഒരു രീതി എന്ന് പറയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പലതും ഞാൻ എല്ലാം പെയ്ഡാണെന്ന് പറയുന്നില്ല ചിലതൊക്കെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള സാധാരണക്കാരൊക്കെ വിളിച്ച് സംസാരിക്കുന്നതാണ് എന്നാൽ വേറെ ചിലത് മുസ്ലിങ്ങൾ ഈ സമൂഹത്തിന് ദോഷകരമാണ് അവരുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രശ്നമാണ് അതുപോലെ തന്നെ അവർ ബുദ്ധിയില്ലാത്തവരാണ് അവർ മോശക്കാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വളരെ പെയ്ഡായിട്ടുള്ള കോളുകളുമാണ് ഇതെല്ലാം പലതും നടക്കുന്നത് എല്ലാം പെയ്ഡാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഏതായാലും ഇത് നമ്മൾ വെറുതെ ആക്ഷേപിക്കുന്നതല്ല മറിച്ച് ഇവരുടെ കോളിങ്ങും അതുപോലെ തന്നെ ഇവരുടെ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്ട്രീറ്റിൽ നിന്നൊക്കെ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു തട്ടമുട്ട മുസ്ലിം പെൺകുട്ടി കോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഇവരുടെ ഈ പരിപാടികൾ ഇതൊക്കെ പണം കൊടുത്ത് ഇവർ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇത് ഞാൻ വെറുതെ ആരോപിക്കുകയാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കണ്ടോളൂ ഈ മുസ്ലിം തട്ടമുട്ട ഒരു മുസ്ലിം പെൺകുട്ടിയെ പൈസ കൊടുത്ത് ഇവരെന്ത് ചെയ്യുകയാണ് കൊണ്ടുവരികയാണ് എന്നിട്ട് ആ പൈസ കൊടുത്ത് ട്രാവലിങ്ങും അതുപോലെ തന്നെ പൈസയും കൊടുത്തിട്ട് അവരെ തിരിച്ചുവിടുകയും ചെയ്യും ഇങ്ങനെ നടത്തുന്ന കാര്യമാണ് അദ്ദേഹം മതം പഠിക്കാൻ മതവിശ്വാസികളുടെ പിന്നെ ന്യായം എന്താണ് എക്സ് മുസ്ലിങ്ങളുടെ ന്യായം എന്താണെന്ന് പഠിക്കാൻ ഇദ്ദേഹം അവലംബിക്കുന്നത് ഇതാണത്രേ അത് മാത്രല്ല വേറൊരു പുതിയൊരു സംഗതി വന്ന് പെട്ടിട്ടുണ്ട് ഒരു പെണ്ണുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി പെൺകുട്ടിയാണോ അത്ര മുതിർന്നാണോ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുടാ ഈ പെണ്ണ് ഏർ ഈ ഇതിന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാറുണ്ട് അത് വിശ്വാസിയാണ് അത് ഹിജാബ് ധരിച്ച് അതായത് തലയിൽ തട്ടം റോൾ ചെയ്തിട്ടേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് വിശ്വാസിയാണ് എനിക്ക് മൂവായിരം രൂപയും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അതായത് അത് വന്ന് കോഴിക്കോട് ജില്ല തന്നെ അത് വലിയ തുക വരില്ല ട്രാൻസ്പോർട്ടേഷന് ആ മൂവായിരം രൂപ വേണം പ്ലസ് അവിടുത്തെ ചിലവും വേണം അന്നത്തെ ചോറും ചായ ഒക്കെ അത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് ഭയങ്കര സ്മാർട്ടാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ ഇത് മുമ്പ് ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം മധു നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്ന സംഗതി അതെങ്ങനെ അത് നടത്താവുന്ന ഒരു കേസാണെന്ന് എനിക്ക് തോന്നല് അപ്പൊ ഞാൻ അതിനോട് ചോദിച്ച് റിസ്ക് അല്ലേ മറ്റതല്ലേ മറിച്ച് നിങ്ങൾ അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു വിമർശന പരിപാടിയിൽ പങ്കെടുക്കുക എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഹിജാബ് ഇടും അപ്പൊ ഹിജാബെന്ത് മണ്ണാൻ കെട്ടിട്ടാലും നമുക്ക് വിഷയം അല്ല അത് നമുക്ക് ത്രിമൂം അവർക്ക് എരി കൂടാന്നല്ല അതാണ് അപ്പൊ അതൊന്നും ഒരു വിഷയമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്കതൊരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഏതായാലും അപ്പൊ നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയണ ഞാൻ എന്റെ ഒറ്റക്ക് ഒരു തീരുമാനം എടുത്താൽ പോരല്ലോ അപ്പൊ ഇനിയൊരു ഏഴ് സ്ക്രിപ്റ്റ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതില് പോസ്റ്റ് ചെയ്തുൾപ്പെടെ ഏഴ് സ്ക്രിപ്റ്റ് നമ്മുടെ ബാലൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ അതായത് അന്ന് നമ്മൾ ഏഴെണ്ണം ചെയ്ത് പതിനാലെണ്ണം ആയപ്പോ ഏഴെണ്ണം ബാക്കിയുണ്ട് ഈ ഏഴെണ്ണം ഇനി അടുത്ത ഷൂട്ടിങ്ങില് അപ്പോൾ ഏഴ് സ്ക്രിപ്റ്റ് ബാക്കിയുണ്ട് ആ ഏഴ് സ്ക്രിപ്റ്റിൽ ഒന്ന് എന്തെയാണ് മൂവായിരം രൂപ കൊടുത്ത് ട്രാവലിംഗ് എക്സ്പെൻസും കൊടുത്താൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബും ധരിച്ച് അത് ആ സ്ക്രിപ്റ്റ് ചെയ്തോളും ആണ് ഒന്ന് ആലോചിച്ച് വെക്കുക ഇങ്ങനെ നേരിട്ട് വീഡിയോയിൽ വന്ന് സ്ക്രിപ്റ്റഡായി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ പിന്നെ കോളിങ് ആരാണെന്ന് പോലും അറിയാത്ത കോളിങ്ങിനെ കുറിച്ച് പിന്നെ വേറെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടിയുമൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് അത്രയും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ രാജാവായിട്ടുള്ള മല്ലു അനലിസ്റ്റിന് എല്ലാം ഭയങ്കര സംവാദമായി തോന്നി എന്നാൽ അതേ സമയത്ത് ഇദ്ദേഹം ആശയപരമായി സംവാദങ്ങൾ നടക്കണം അതിൽ യാതൊരു സംശയമില്ല ഇദ്ദേഹം സംവാദങ്ങളുടെ വിഷയത്തിൽ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നിലപാട് ഏയ് ഇദ്ദേഹവുമായി ഞങ്ങൾ അൺമാസ്കിങ് അനോമലീസ് ചാനലും ഒരു തവണ ഈ ഹോമോഫോബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർഗരിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദങ്ങളിൽ നിന്ന് പിന്നെ അദ്ദേഹം പിന്നെ ആ വഴിക്ക് തിരിച്ചു വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം വീണ്ടും ട്രാൻസ്ഫോബിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് കേൾക്കാം ഭയമാണ് സ്ത്രീ വിരുദ്ധത വിരുദ്ധത ട്രാൻസ് ഹോമോഫോബിയ തുടങ്ങിയ ആധുനിക ഏറ്റവും മോശമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളെ ശ്രമിക്കുന്നതിൽ നിൽക്കുന്നത് ഇസ്ലാം മതമാണ് നമ്മുടെ നാട്ടിൽ െ മറ്റു മതങ്ങൾ വരുമെങ്കിലും ഏറ്റവും ശക്തമായി ന്യായീകരിക്കുന്നത് ഇവരാണ് ഇങ്ങനെ ആധുനിക മൂല്യങ്ങൾക്കെതിരായി ശക്തമായി നിൽക്കുന്നത് കാണുമ്പോഴും അത് കാരണം മതം വിട്ടവർക്ക് ഓപ്പൺ ആയി തന്നെ വിമർശിക്കണമെന്ന് തോന്നുന്നുണ്ടാകാം മൂല്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തിരുന്നു പിന്നെ ഈ വഴിക്ക് കണ്ടിരുന്നില്ല ഏയ് സംവാദങ്ങളാണ് ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ ആശയ സംവാദങ്ങളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനു മറുപടി കൊണ്ടാ അന്ന് നമ്മൾ ചോദിച്ചിരുന്നു എന്താണ് ആധുനിക മൂല്യം എന്താണ് ട്രാൻസ്ഫോബിയ എന്താണ് ട്രാൻസ്ജെൻഡറിസം എന്താണ് സ്വവർഗരതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊറാലിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു ഒന്ന് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ആയപ്പോഴേക്ക് പിന്നെ അദ്ദേഹം ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ സംവാദങ്ങളാണ് നിങ്ങൾക്ക് പറ്റുകയും അതിനോട് നിങ്ങൾക്ക് താല്പര്യം ആദ്യം അതിനൊക്കെ മറുപടി കൊണ്ടാണ് അല്ലേ അന്ന് കഴിഞ്ഞത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാണ് അപ്പോൾ അതിനൊന്നും അതിനൊന്നും താല്പര്യമില്ല പിന്നെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിബേറ്റുകൾക്കൊന്നും ഒരു താല്പര്യമില്ല മൂപ്പർക്കെന്താ താല്പര്യം വളരെ സാധാരണക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലും നിഷ്കളങ്കമായിട്ട് പറയുന്നതും അതുപോലെ തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇത്തരം ഫോൺ വിളികളും ഒക്കെയാണ് ഇദ്ദേഹത്തിന് വലിയ അവലംബങ്ങളായി നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് മനസ്സിലാക്കാൻ എന്തേ ഇവർക്ക് സാധിക്കാത്തത് ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള യൂട്യൂബിൽ വീഡിയോസ് വരുന്നത് ഇതൊക്കെ ഭയങ്കര കൂടുതലായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല രണ്ട് കാര്യം മാത്രം ഞാൻ ചോദിക്കാം ഒന്നാമത് യൂട്യൂബ് എങ്ങാനും വീഡിയോകൾക്ക് വരുമാനം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പരസ്യ വരുമാനം നിർത്തുകയാണെങ്കിൽ അതേപോലെ തന്നെ സംഘപരിവാർ മുസ്ലിം വിരുദ്ധ വീഡിയോകൾക്ക് ഫണ്ടിങ് നിർത്തുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ് മുസ്ലിം വീഡിയോകൾ ഉണ്ടാവുമോ എന്നുള്ളതെന്ന് ആലോചിച്ചോക്കെയാൽ മതി ഒന്ന് യൂട്യൂബിൻ്റെ പരസ്യ വരുമാനം രണ്ടാമത്തത് സംഘപരിവാർ ഫണ്ടിങ് ഇത് സംഘപരിവാർ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ വീഡിയോകൾക്ക് എന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൻ്റെ തെളിവുകൾ ആവശ്യമാണെങ്കിൽ മല്ലു അനലിസ്റ്റിന് മുമ്പിൽ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ് ഇവർ തന്നെ പറയുന്നുണ്ട് സംഘപരിവാറിൻ്റെ ഫണ്ടിങ്ങുകൾ ഇസ്ലാം വിമർശനത്തിനും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധതക്കും സംഘപരിവാറിൻ്റെ ഫണ്ടിങ് ഉണ്ട് എന്നുള്ളത് ഇവർ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതുവാണെങ്കിൽ ഞങ്ങൾ ഹാജരാക്കാം അപ്പോൾ ഏതായാലും ഒന്ന് സംഘപരിവാറിൻ്റെ ഫണ്ടിങ് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ വരുമാനം ഇത് രണ്ടും നിൽക്കുകയാണെങ്കിൽ ഈ ഈ സംഭവം നിൽക്കുമ്പോൾ മൂപ്പർ ഭയങ്കരമായി ആലോചിക്കണം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൂടുതൽ ആലോചിക്കുന്നു വേണ്ട ഈ വരുമാനം നിന്നാൽ പിന്നെ ഉണ്ടാവുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി വരുമാനം എങ്ങാലും നിന്നാൽ പിന്നെ ഈ വിമർശനം ഉണ്ടാകുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയും ഇത് ഞങ്ങൾ പറയുമ്പോൾ ആ മുസ്ലിം വിരുദ്ധരെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ മൊത്തം സംഘികളാക്കുന്നു അല്ല ഇവർ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ സാമൂഹ്യപരമായി സംഘപരിവാറിനോട് ചേർന്ന് തന്നെയാണ് നിന്നിട്ടുള്ളത് ഈ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ആളുകൾ തന്നെ അല്ലെ ഇയ ജബാറിനെ കാണിച്ചിട്ടുണ്ട് ജാമിദയെ കാണിച്ചിട്ടുണ്ട് ആരിഫ് ഹുസൈനെ കാണിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഏത് രൂപത്തിലാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ച് നോക്കിയാൽ പോരെ അല്ലേ ഇ എ ജബ്ബാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് എഴുതിയിട്ടുള്ള ആളാണ് ഈ എക്സ് മുസ്ലിങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള മല്ലു അനലിസ്റ്റ് പറയേണ്ടതുണ്ട് ഇതിൽ വല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും ഉണ്ടോ അല്ലേ പൊളിറ്റിക്കൽ ഇൻകറക്ട്നസ് എന്തെങ്കിലും ഉണ്ടോ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം എവിടെയാണ് പറഞ്ഞത് ഒരു മുസ്ലിമിനെ പച്ചക്ക് സംഘപരിവാർ ഭീകരർ കത്തിച്ചു കൊന്നപ്പോൾ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് മുസ്ലിങ്ങൾ മനുഷ്യരാവാത്തതാണ് പ്രശ്നം ഡീഹ്യൂമനൈസേഷൻ എന്നൊക്കെ പറയും പരിചയമുണ്ടോ എങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇത് പൊളിറ്റിക്കലി കറക്റ്റാണോ ഇൻകറക്റ്റാണോ ആണെങ്കിൽ ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ആശയങ്ങളാണോ മല്ലു ലിസ്റ്റ് പ്രൊമോട്ട് ചെയ്തത് അതേപോലെ തന്നെ ഹാദിയ എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലേ അഖില എന്ന് പറയുന്ന കുട്ടി മതം മാറി ഹാദിയായി അപ്പോൾ ഇയ ജബ്ബാർ എഴുതിയെന്നു വച്ചാൽ അഖില അഖിലയായിരുന്നപ്പോൾ സ്വതന്ത്ര മനുഷ്യ സ്ത്രീ ആയിരുന്നു ഹാദിയായപ്പോൾ മനുഷ്യ സ്ത്രീ അല്ലാതായി സ്വതന്ത്ര മനുഷ്യ സ്ത്രീ അല്ലാതായി തിരിച്ച് അഖിലയായാൽ എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ആയാൽ മനുഷ്യനല്ലാതാവും അഖിലയായാൽ വീണ്ടും മനുഷ്യ സ്ത്രീ ആവാം അപ്പോൾ മുസ്ലിം ആയാൽ മനുഷ്യനല്ലാതാവും എന്ന പച്ചയായ വംശീയത അത് അതെഴുതുമ്പോൾ അതിൽ പോളിറ്റിക്കൽ ഇൻകറക്ട്നസ് ഒന്നുമില്ല അവരെ പ്രമോട്ട് ചെയ്യാം അത് ഭയങ്കര പിന്നെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ ഏതുവരും ചോദിച്ചാൽ ഇവർ രണ്ടു കൂട്ടരും കൂടി ഇപ്പം ഇ എ ജബ്ബാറും ജാമിതയും കൂടി ഈ ഹാദിയെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി കൗൺസിലിങ്ങുകൾ പോലും ഏർപ്പെട്ടതിൻ്റെ കാര്യം യജപർദ്ധന പറയുന്നുണ്ട് അങ്ങനെയാണ് അശോകനും ആരോപിക്കുന്നത് എന്നാൽ ഈ മകളെ ഇത്രയും നാൾ വീട്ടിൽ ലഭിച്ചിട്ടും അവർ അവളുടെ മനസ്സിനെ സ്വാധീനിക്കും വിധം യാതൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് എന്നുവെച്ചാൽ അശോകന് തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് ഹാദിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കൂടെ കൂടിയ സംഖികളും ആ രീതിയിൽ ഉപദേശിച്ചില്ല സംഘികളെന്ത് ചെയ്തിട്ടില്ല ഇങ്ങനെ മനസ്സ് മാറ്റാനുള്ള പണിയൊന്നും ചെയ്തില്ല എന്ന് പരിഭവം പറയാൻ തിരിച്ച് ഹിന്ദു ആക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേന്ദ്രഭരണത്തിൻ്റെ ഫലത്തിൽ എല്ലാം ശരിയാക്കാമെന്ന വിചാരം മാത്രമേ ഉണ്ടായിള്ളൂ അധികാരം മാത്രമേ അവരെ ഇതുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ പടല പണക്കമാണ് ജാമ്യത മൂന്ന് മണിക്കൂർ സംസാരിച്ചപ്പോഴേക്കും ആ കുട്ടിയുടെ സമീപനത്തിലും പെരുമാറ്റത്തിലും മാറ്റം ദൃശ്യമായി എന്നും കുട്ടി കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുമാണ് അറിഞ്ഞത് അപ്പോൾ ആരാണ് ഹാദിയെ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ജാമ്യത ഇദ്ദേഹം പ്രമോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പം സംഘപരിവാറിന് വേണ്ടി ഈ പറഞ്ഞ ഖർവാപ്പസി നടത്തുന്നത് അതിനു വേണ്ടി പണിയെടുക്കുന്നത് ആരാണ് ഈ പറഞ്ഞ ഇദ്ദേഹം പ്രമോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അത് ഈദബർ വളരെ വലിയ കാര്യമായിട്ട് പറയുകയാണ് ജാമ്യതയെ പോയി ഹാദിയെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കി ആ കുട്ടിയുടെ സമീപനത്തിലും പെരുമാറ്റത്തിലും മാറ്റം ദൃശ്യമായി എന്നും കുട്ടിക്കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുമാണ് അറിഞ്ഞത് മൂന്ന് മണിക്കൂർ സംസാരം കഴിഞ്ഞു മടങ്ങിയ ജാമിതയെ ഹാദിയുടെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ട് സന്തോഷിച്ച അശോകൻ വീണ്ടും തിരിച്ചു വിളിക്കുകയായിരുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ വീണ്ടും പോയി മൂന്ന് മണിക്കൂർ കൂടി സംസാരിച്ചു പക്ഷേ എല്ലാം വൈകിപ്പോയിരുന്നു ആദ്യമൊക്കെ ഈ സംഭവം ഉടായിപ്പാണെന്ന് മനസ്സിലായി അപ്പോൾ ആദ്യം അത് ഒഴിവാക്കി എന്ന് മാത്രം ആ അത്തരമൊരു കൗൺസിലിങ്ങോ സംസാരമോ ഒന്നും നടത്താൻ അശോകനും സംഘവും ശ്രമിച്ചില്ല ആ കുട്ടി കെണിയിൽ വീഴുന്ന ആദ്യഘട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ ആ കുട്ടിയെ പിന്തിരിപ്പിക്കാമായിരുന്നു പക്ഷേ അവർ അതൊന്നും അറിവില്ലാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗർവാപസ്സി നടത്തുന്നത് അത് ഞാനും ജാമ്യ ജാമ്യത പോയതും ഒക്കെ വലിയ ആഘോഷമായി പറയാൻ മാത്രമല്ല ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഖർ വാപ്പസി പീഡന കേന്ദ്രങ്ങൾ ഇവിടെയുള്ള ഹിന്ദുത്വ ഭീകരവാദികൾ അവർ നടത്തുന്ന ആരെങ്കിലുമൊക്കെ സ്വം ഇഷ്ടപ്രകാര സ്വമേധയാ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവരെ കൊണ്ടുപോയിട്ട് പീഡന കേന്ദ്രത്തിലടക്കുകയും തൃപ്പൂണിത്തറയിലൊക്കെയുള്ള പീഡന അടക്കുകയും അവരെ തിരിച്ച് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖർവ്വാപസ് നടത്തുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഇ എ പോലെയുള്ള ആളുകളുടെ സംസാരങ്ങളാണ് എന്നുള്ളത് അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകൾ അവരെയാണ് ഇദ്ദേഹം പ്രമോട്ട് ചെയ്തത് ഇതിന് വളരെ നിഷ്കളങ്കമായി വേറൊരു ഉദ്ദേശവും ഇല്ല വേറെ ഒരു പൊളിറ്റിക്കും പൊളിറ്റിക്സും എക്സ് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് കൂടുന്നു അവരുടെ വീഡിയോസ് എന്തുകൊണ്ട് പ്രചരിക്കുന്നു എന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റീസണും വളരെ നിഷ്കളങ്കനായിട്ടുള്ള മല്ലു മല്ലുവേണലിസ്റ്റിന് കാണാൻ സാധ്യമല്ല മൂപ്പർക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ മാത്രമാണ് നാട് അപ്പോൾ ഏതായാലും മാത്രമല്ല ഇവർ ആർ എസ് എസിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും വേദികളിൽ പോലും ഇവർ പോയി സംസാരിക്കുകയും വേദികൾ പങ്കിടുകയും വരെ ചെയ്യുന്നുണ്ട് വേദികളിൽ പോലും പോയി സംസാരിക്കുകയും മാത്രമല്ല വളരെ വ്യക്തമായി സംഘപരിവാറിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളടക്കം ഇവരുടെ കൂടെ ഉണ്ട് ഇതുവരെ ചോദിച്ചാൽ ഇവിടെ ഈ ഏറ്റവും അവസാനം നടന്ന ഇലക്ഷനിൽ പോലും ഇവിടെ ബി ജെ പിയും ബാക്കിയുള്ളവരും തമ്മിൽ ഇന്ത്യ സഖ്യമൊക്കെ തമ്മിലുള്ള ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി ഔദ്യോഗികമായി അല്ലെങ്കിൽ അത്രയും കൃത്യമായി കൊണ്ട് നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങുന്ന ആളുകൾ പോലുമാണ് ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ എക്സ് മുസ്ലിങ്ങൾ ഈ പൊളിറ്റിക്കൽ ഉദ്ദേശങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഒരു ഒരു വിഷയവുമല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നത് രാജ്യത്തിനകത്തായിരുന്നു ഒന്ന് രണ്ട് രാജ്യത്തിനു വേണ്ടി ഒരു വിഭാഗവും പാകിസ്ഥാനു വേണ്ടി വിഭാഗവും അതായത് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത് അതിൽ രാജ്യസ്നേഹത്തോട് കൂറുള്ളവർ ഈ രാജ്യം ആരുടെ കയ്യിലാണ് ബഹുസ്വരതയിൽ നിലനിൽക്കേണ്ടത് എന്ന് ചിന്തിച്ച ആളുകൾ ബിജെപിയെ വിജയിപ്പിച്ചു മറുവിഭാഗം വീണ്ടും ഈ രാജ്യത്തെ ഒരു എഴുപത് എൺപത് വർഷങ്ങളിലേക്ക് അടിക്കാൻ തൽപരനായ ആളുകൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്തായിരുന്നാലും ഈ രാജ്യം മുന്നോട്ട് തന്നെ കുതിക്കും അത് ചരിത്രത്തിന്റെ സത്യമാണ് കാലത്തിന്റെ കാലത്തിന്റെ സത്യമാണ് കാവ്യനീതി മൂന്നാമതും മോദിയിലേക്ക് തന്നെ ഈ ഭാരതത്തിന്റെ കടിഞ്ഞാണെത്തുന്നതിൽ സന്തോഷം നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ ഭീകരവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ അവർ അധികാരത്തിലേക്ക് വരുന്ന കാലത്തിന്റെ കാവ്യനീതിയാണ് അതുപോലെ തന്നെ ആ ബി ജെ പിക്ക് നിൽക്കുന്നവർ അവർ ആരാണ് അവർ രാജ്യവിരുദ്ധരാണ് പാകിസ്ഥാൻകാരാണ് എന്നൊക്കെ പറയുന്ന ഈ രൂപത്തിൽ അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഇവരുടെ ഈ വീഡിയോസ് ഇടുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫണ്ട് ചെയ്യപ്പെടുന്നതിൻ്റെയൊക്കെ കാരണം എന്താ ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണം ആ മുസ്ലിം അപ അപരവൽക്കരണത്തിലൂടെ മാത്രം ചില രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുന്ന ആളുകളുണ്ട് അവരുടെ അവരുടെ ആവശ്യമാണിത് അപ്പം ജർമ്മനിയിൽ എന്താണ് സംഭവിച്ചത് ജർമ്മനിയിൽ ഹിറ്റ്ലർക്ക് എങ്ങനെയാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ സാധിച്ചത് അത് വളരെ വ്യക്തമായിരുന്നു കാരണം ജൂതന്മാർ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യരല്ല അവർ സമൂഹത്തിന് ദോഷകരമാണ് അവർ സമൂഹത്തോട് ചേർന്ന് നിൽക്കാത്തവരാണ് അവർ സമൂഹത്തോട് ഇഴകിച്ചേരാത്തവരാണ് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുകയും അങ്ങനെയുള്ള ജൂതന്മാരനി കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് കൊന്നാൽ ഒരു പ്രശ്നമില്ല എന്നൊരു മനോഗതി അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു വളരെയധികം പണിപ്പെട്ടുകൊണ്ടാണ് ആ ഒരു പൊതുബോധം അവിടെ ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാം എളുപ്പമായിരുന്നു ഹിറ്റ്ലറിന് പിന്നെ എല്ലാം എളുപ്പമായിരുന്നു അതുപോലെ മുസ്ലിംകൾ ഈ സമൂഹത്തിന് ദോഷമാണ് അവർ ബുദ്ധി ഉറക്കാത്തവരാണ് അവർ സമൂഹത്തെ നശിപ്പിക്കാനുള്ളവരാണ് അവർ പാകിസ്ഥാൻ്റെ ചാരന്മാരാണ് അവരുടെ ആശയം ഇസ്ലാം എന്ന് പറയുന്ന തന്നെ സമൂഹത്തിൽ കൊള്ളാത്തതാണ് എന്ന് നിരന്തരമായി കൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയും അത്തരമൊരു പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്താൽ പിന്നെ മുസ്ലിങ്ങളെ പൗരത്വം കളഞ്ഞാലും മുസ്ലിങ്ങളെ പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി ഇട്ടാലും അവരെ പിന്നെ കൂട്ടക്കൊല ചെയ്താലും അവർക്കെതിരെ വംശീയ കലാപങ്ങൾ അഴിച്ചുവിട്ടാലും ആളുകൾക്കൊരു പ്രശ്നം തോന്നില്ല ഡീഹ്യൂമനൈസേഷൻ അല്ലേ നേരത്തെ എ ജബാർ പറഞ്ഞൊരു കാര്യം മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണെന്ന് അറിയുമ്പോഴാണല്ലോ അവർക്ക് വേദനിക്കുമ്പോൾ നമുക്കൊരു വേദന തോന്നുക അവർ നമ്മളെപ്പോലൊരു മനുഷ്യന്മാരല്ല അവർ സമൂഹത്തിന് ദോഷകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കെന്തെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഒരു പ്രശ്നവും അപ്പോൾ അപ്പം അത്തരമൊരു വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം നിരന്തരമായി മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറി പറഞ്ഞുകൊണ്ടും അവരെ മോശമാക്കി പറഞ്ഞുകൊണ്ടും നിരന്തരമായി യൂട്യൂബിലൂടെ യൂട്യൂബ് വരുമാനത്തിനും സംഘപരിവാർ ഫണ്ടിങ്ങിനും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമാണത്രേ ഇത് മനസ്സിലാക്കാൻ എല്ലാത്തിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചികയുന്ന മല്ലു അല്ലെ സാധിക്കുന്നില്ല അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല എത്രത്തോളം ചോദിച്ചാൽ അദ്ദേഹം പല വിഷയങ്ങളെയും കമ്പയർ ചെയ്യുന്നത് എത്രത്തോളം ബാലിഷായിട്ടെന്നുള്ളതാണ് കാരണം ഫലസ്തീൻ വിഷയം ഫലസ്തീൻ വിഷയം അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തിനോടാണ് എന്ന് നോക്കിക്കോളൂ വിഷയം വിഷയം നമ്മുടെ നാട്ടിൽ ഇസ്ലാം പണ്ഡിതന്മാർ നിരന്തരം ഉന്നയിക്കുന്ന ഒന്നാണ് എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണത്തിൽ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് ഇത് കാണുമ്പോൾ തോന്നുന്ന എക്സ് മുസ്ലിംസിന്റെ പ്രശ്നം ഇങ്ങനെയുള്ള എന്തിനോടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഫലസ്തീനിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകളെ കൂട്ടക്കൊല ചെയ്തതിനെ വംശഹത്യ നടത്തിയ ജനോസൈഡിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് പിന്നെ വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നത് പോലെയുള്ള കുറച്ച് വാർത്തകൾ അതുതന്നെ ഗവൺമെൻറ് നിഷേധിച്ച കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ സത്യം എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഏതായാലും അങ്ങനെ വിദ്യാഭ്യാസം തന്നെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെതിരെ ശബ്ദിക്കണം യാതൊരു സംശയമില്ല വിദ്യാഭ്യാസം തന്നെ നിഷേധിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇതെങ്ങനെയാണ് ആവുക ഒരു ഭാഗത്ത് ജനോസൈഡാണ് നടക്കുന്നത് മറുഭാഗത്ത് വിദ്യാഭ്യാസ എന്ന് പറയുന്ന അല്പം ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ എങ്ങനെയാണ് ജനോസൈഡും വിദ്യാഭ്യാസ നിഷേധവും കമ്പയർ ഹൗ ഹൗ ഡേ യു കമ്പയർ എങ്ങനെയാണ് നിങ്ങളത് കമ്പയർ ചെയ്യുന്നത് ഇവിടെ നാൽപ്പത്തയ്യായിരം മനുഷ്യന്മാരെ ഇത്രയും ചെറിയ സമയം കൊണ്ട് അവിടെ കൊന്നു തള്ളിക്കഴിഞ്ഞു കൂട്ടക്കുഴിമാടങ്ങളായിരുന്നു ഓരോ കുഴിമാടം പിന്നെ കുഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് കുഴിമാടത്തിലേക്ക് ഡംപ് ചെയ്യുമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കാലും കയ്യും നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ പ്രയാസത്തിലാണ് ഈ വിഷയം ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തിനോട് നോക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉയർത്തുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അതിന് ബാലൻസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം അതിനു ഫലസ്തീനും അഫ്ഗാനിസ്ഥാനും എങ്ങനെയാണ് ഇത് കമ്പെയർ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി അഫ്ഗാനിസ്ഥാനിലുള്ള അവിടെയുള്ള ഭൗതികമായിട്ടുള്ള അവിടെയുള്ള പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിൽ അതടക്കം ഈ പറഞ്ഞ അമേരിക്ക പോലെയുള്ള സാമ്രാജ്യ ശക്തികൾ അവിടേക്ക് ചെന്നുകൊണ്ട് അവിടെ കുട്ടിച്ചോറാക്കിയതിൻ്റെ ഫലമാണ് അല്ലേ അഫ്ഗാനിസ്ഥാനിലെ റഷ്യയും അതുപോലെ തന്നെ അതിനുശേഷം സോവിയറ്റ് യൂണിയനും അതിനുശേഷം അമേരിക്കയും എല്ലാം അവിടേക്ക് കടന്നു ചെല്ലുകയും അവിടെ നിരന്തരമായി അക്രമങ്ങൾ നടത്തുകയും അധിനിവേശം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നവർ അനുഭവിക്കുന്നത് അല്ലേ ഇവർ സ്ഥിരം പറയുന്നൊരു കാര്യമാണ് സിറിയയിലേക്ക് നോക്കൂ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കും സിറിയയിൽ എന്താ സംഭവിച്ചു ഇതുപോലെ അമേരിക്കയുടെയും റഷ്യയുടെയും പ്രോക്സി വാറുകൾ അവിടെ നടക്കുന്നു അങ്ങനെ സാമ്രാജ്യത്വ ശക്തികൾ വന്നിട്ട് ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളെ കുട്ടിച്ചോറാക്കും എന്നിട്ട് പറയും കണ്ടോ സിറിയ നോക്കൂ അഫ്ഗാനിസ്ഥാൻ നോക്കൂ എന്ന് ഒരൽപ്പമെങ്കിലും എന്ന് പറയുന്നൊരു കാര്യം വേണ്ടേ ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നതും അത് എങ്ങനെയാണ് ഈ രൂപത്തിൽ കമ്പയർ ചെയ്യുന്നത് എന്നുള്ള അതിൽ തന്നെ പലതും ഫേക്ക് ന്യൂസാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഫേക്ക് ന്യൂസുകളുണ്ട് പക്ഷേ നമുക്കറിയില്ല പൂർണ്ണമായൊരു സത്യം അറിയാത്തത് കൊണ്ട് തന്നെ ഇൻ കേസ് അവിടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സംസാരിക്കണം പക്ഷെ അതെങ്ങനെയാണ് ഒരു ജനോസൈഡിനെതിരെ സംസാരിക്കുന്നതിനെ അതുമായിട്ട് തുലനം ചെയ്യുന്നത് എന്നുള്ളത് ഒരു നിലക്കും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അദ്ദേഹം ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ

ജീവിത ദർശനമാണ് ഇസ്ലാം ഒരു ലോകവീക്ഷണമാണ് ഇസ്ലാം അപ്പോൾ ഇത് മറ്റ് മതങ്ങളായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് കാരണം അദ്ദേഹം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് ഈ പല ആളുകൾക്കും വേണമെങ്കിൽ കൾച്ചറൽ ആയിട്ട് തുടരാം കാരണം ഇസ്ലാം ഹിന്ദു മതത്തിൽ വിശ്വാസമില്ലെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റേഴ്സിൽ വിശ്വാസമില്ലെങ്കിലും ഒരു കൾച്ചറൽ ആയിട്ട് തുടരാം അതുപോലെ തന്നെ കൾച്ചറൽ ക്രിസ്ത്യനായിട്ട് തുടരാം പക്ഷേ ഇസ്ലാമിൽ അതിൻ്റെ ചട്ടക്കൂടുകൾ വളരെ കൃത്യമാണ് വളരെ റിജിഡ് ആണ് എന്നുള്ളതാണ് ഇത് വളരെ വ്യക്തമാണ് കാരണം ഒരു മതം എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ദർശനമാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഒരു ജീവിത വീക്ഷണവും ഒരു ലോകവീക്ഷണവും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം ഒരു മതം അപ്പോൾ ആ മതത്തിൽ കൃത്യമായ അതിൻ്റേതായ ഒരു ചട്ടക്കൂട് ചട്ടക്കൂടുണ്ടാവും ആ ചട്ടക്കൂട് ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്തുവാണെങ്കിലും വേണേൽ ചെയ്തോളൂ നിങ്ങൾ അങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ എന്ന് ഒരു മതത്തിൻ്റെ ആവശ്യമുണ്ടാവും അതെന്തായാലും ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുമല്ലോ എപ്പോഴാണ് ഒരു മതം ഇന്ന് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങളുടെ ബാധ്യതയാണ് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയാനാണ് ഒരു മതത്തിൻ്റെ ആവശ്യം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളൂ നിങ്ങൾക്ക് പിന്നെ കള്ളു കുടിക്കണേ കള്ളു കുടിച്ചോളൂ പിന്നെ വ്യഭിചരിക്കണേ വ്യഭിചരിച്ചോളൂ ഇന്നത് ചെയ്യണേ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ നിങ്ങൾ പേരിന് ഒരു 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 സുദായത്തിൻ്റെ ഭാഗമായാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു മതത്തിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ കൃത്യമായിരിക്കണം ചട്ടക്കൂട് ഇതുപോലെ ഇപ്പോൾ മല്ലുവാനിസ്റ്റൊക്കെ ചെയ്യുന്നത് പോലെ മല്ലുവൻ ലിസ്റ്റിൻ്റെ ചട്ടക്കൂടുകൾ വളരെ ക്ലിയർ ആണ് അല്ലേ ഇന്ന കാര്യങ്ങൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇന്നത് ട്രാൻസ്ഫോബിയാണ് ഇന്നത് ഹോമോഫോബിയാണ് ഇത് പാടില്ല ഇന്ന കാര്യങ്ങൾ തെറ്റാണ് ഇന്ന കാര്യങ്ങൾ ശരിയാണ് ഇന്നത് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ കൾച്ചർ അല്ലേ ഇന്ന ഇന്ന കാര്യം ആളുകളെ ക്യാൻസൽ ചെയ്യണം സമൂഹത്തിൽ ക്യാൻസൽ ചെയ്യണം ഇങ്ങനെയുള്ള കൃത്യമായ ലിബറൽ ലിബറലിസം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ഒരു പ്രചാരകനാണ് മല്ലുവൻ ലിസ്റ്റ് അദ്ദേഹം അത് വളരെ കൃത്യമായി റിജിഡായി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് ലോകത്തുള്ള ജീവനുള്ള മതം അത് ഇസ്ലാമാണ് അല്ലേ എല്ലാ മതങ്ങളും എന്തെയ്തു ലിബറലിസത്തിൻ്റെ ആശയങ്ങളോട് സമരസപ്പെടുകയോ അതിനോട് കോംപ്രമൈസ് ചെയ്യുകയോ ചെയ്തു അതുകൊണ്ടാണ് ഈ ആധുനിക മൂല്യങ്ങൾ എന്ന് പറയുന്ന പലപ്പോഴും എന്താണ് ഈ ലിബറൽ ചിന്താഗതി പ്രകാരമുള്ള മൂല്യങ്ങളെയാണ് ആധുനിക മൂല്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും പൊളിറ്റിക്കൽ ഇൻകറക്ട്നസ്സൊക്കെ ഇവർ നിശ്ചയിക്കുന്നത് അപ്പോൾ ആ ലിബറലിസം എന്ന് പറയുന്ന റിലീജിയൻ ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് നമുക്ക് പറയാവുന്ന ആ ലിബറലിസ് ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഇസ്ലാമുണ്ട് ആ ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ ലിബറലിസത്തോട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നാൽ ബാക്കി മതങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു ക്രിസ്ത്യാനിറ്റി പലപ്പോഴും നമ്മൾ കാണുന്നു ആ കോംപ്രമൈസ് ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റു മതങ്ങളൊക്കെ ആ രൂപത്തിൽ ഒരു പരിധിവരെയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് ഈ ആധുനിക മൂല്യക്കാർക്കും അതുപോലെ തന്നെ പുരോഗമന ചിന്താഗതിക്കാർക്കും ലിബറലുകൾക്കൊന്നും ബാക്കി മതങ്ങളൊന്നും വലിയൊരു പ്രശ്നമില്ല പക്ഷേ ഇസ്ലാമാണ് പ്രശ്നം കാരണം ഇസ്ലാം ഞങ്ങളുടെ ആശയമായിട്ട് എന്തു ചെയ്യുന്നില്ല യോജിക്കുന്നില്ല ആധുനിക ഇവർ പറ ആധുനിക മൂല്യങ്ങളോട് യോജിക്കുന്നില്ല എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് എന്താണ് മൂല്യം എന്താണ് ഈ ആധുനിക മൂല്യം പുതിയ കാലത്ത് വരുന്ന ചിന്തകളെല്ലാം ആധുനിക മൂല്യങ്ങളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് പുതിയ കാലത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട് പലതും പ്രചരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ആധുനിക മൂല്യമായിട്ട് കണക്കാക്കുമോ അതല്ല അതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ നമ്മൾ പറയുന്നു ഈ ആധുനിക മൂല്യം ലിബറൽ മൂല്യം എന്നൊക്കെ പറയുന്നതിന് അടിസ്ഥാനപരമായി അതിന് മാനദണ്ഡങ്ങളില്ല അത് അടിസ്ഥാനപരമായി ബേസ്ലെസ് ആണ് അതുകൊണ്ട് ബേസുള്ള മാനദണ്ഡമുള്ള ഒരു ധാർമ്മികതയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഇസ്ലാം ഇത്തരം കാര്യങ്ങളോടൊക്കെ എന്ത് ചെയ്യുന്നു വിയോജിച്ച് നിൽക്കുന്നു ഇപ്പോൾ ട്രാൻസ്ജെൻഡറിസം വലിയ ലിസ്റ്റ് ചർച്ച തുടങ്ങി വെച്ചതായിരുന്നു അത് പിന്നെ അദ്ദേഹം തന്നെ നിർത്തിപ്പോയി പക്ഷേ നമ്മൾ വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് ആധുനിക മൂല്യം എന്താണ് ട്രാൻസ്ജെൻഡറിസം എന്താണ് സ്വർഗൃതി ഹോമോസെക്ഷുവാലിറ്റി ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിന് നിർത്തിപ്പോകരുത് നിർത്തിപ്പോയിട്ട് വേറെ ഏതെങ്കിലും പെയ്ഡ് കോളും സ്ക്രിപ്റ്റഡ് കോളും കണ്ടിരിക്കുകയല്ല വേണ്ടത് മറിച്ച് ആശയ സംവാദങ്ങൾ തുടങ്ങിയാൽ അത് തുടരാൻ ഉള്ള ഒരു കെൽപ്പുണ്ടാകണം ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി ഉണ്ടാവണം ആ രൂപത്തിൽ അത് തുടരാനുള്ള ഒരു വകുപ്പുണ്ടാകണം അല്ല അതിൻ്റെ അടുത്ത് നിർത്തിപ്പോയാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഏതായാലും പിന്നെയും തുടങ്ങിയതാണല്ലോ പറ്റുമെങ്കിൽ വിശദീകരിക്കുക എന്താണ് ഈ ആധുനിക മൂല്യം എന്താണ് അതിൻ്റെ അടിസ്ഥാനം പുതിയ കാലത്ത് വരുന്നതെല്ലാം ആധുനിക മൂല്യങ്ങളാണോ അതല്ല അതിൽ ചിലത് മാത്രമാണോ ആധുനിക മൂല്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആ പുതിയ കാലത്ത് വരുന്ന ചിന്താഗതികൾ ഇന്ന കാര്യങ്ങൾ ആധുനിക മൂല്യമാണ് ഇന്നത് ശരിയല്ല എന്നെങ്ങനെയാണ് വേർതിരിക്കുന്നത് ഹാം ആണോ യൂട്ടിലിറ്റേറിയനിസം ആണോ എന്താണ് എന്താണെന്ന് വിശദീകരിക്കുക വിശദീകരിച്ചാൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതിനോട് ഇസ്ലാം എങ്ങനെ എതിരായി നിൽക്കുന്നു ഇസ്ലാം എന്തുകൊണ്ട് അതിനെ പരിപൂർണമായി അംഗീകരിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ വളരെ ക്ലിയറാണ് ഇസ്ലാമിൻ്റെ ചട്ടക്കൂട് വളരെ കൃത്യമാണ് ഒരു ഡിസിപ്ലിൻഡ് ആയൊരു ലൈഫ് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് തോന്നിയതുപോലൊക്കെ ജീവിക്കാം നിങ്ങൾക്ക് തോന്നിയതുപോലൊക്കെ നടക്കാം എന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല ഇസ്ലാം കൃത്യമായി ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് മുന്നോട്ട് ആ ഡിസിപ്ലിനോട് യോജിക്കാൻ പറ്റാത്ത ആളുകൾ ആ ചട്ടക്കൂടിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾ പുറത്തു പോകും സ്വാഭാവികമാണ് അവർക്കതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല ഇസ്ലാമിൻ്റെ ഭയങ്കര കൃത്യമായ അത്രമേൽ ശക്തമായ ഒരു അധ്യാപനമാണ് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ചെറിയ ചെറിയ വലിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് ചെറിയ അളവിൽ പോലും കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് അത്രമേൽ ലഹരിയോട് നോ പറഞ്ഞ ഒരു മതം ഒരു ലഹരി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരു കള്ളുകൂടിയനൊരിക്കലും ആ ചട്ടക്കൂടിൽ നിൽക്കാനൊരു ഒരു പ്രയാസം ഉണ്ടാവും അയാളത് ഭേദിച്ച് പുറത്തു പോകും അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല വ്യഭിചരിക്കരുതെന്ന് മാത്രമല്ല അനാവശ്യമായ നോട്ടങ്ങൾ പോലും അനാവശ്യമായ നോട്ടം പോലും പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന അപ്പോൾ അവർ ഒരു പെണ്ണുപുടിയനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ചട്ടക്കൂടിൽ നിൽക്കാൻ പറ്റില്ല ഒരു രണ്ടാമതൊരു അനാവശ്യ ചിന്തയോടുള്ള നോട്ടം ഒരു ഒരന്യസ്ത്രീയോട് നടത്താൻ പാടില്ല എന്ന മതത്തിൽ ഒരു എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക പറ്റൂല അയാൾ ആ ചട്ടക്കൂട് ഭേദിച്ച് പുറത്തു പോകും തോന്നിയതുപോലെയൊക്കെ ജീവിക്കണം തന്നിഷ്ടങ്ങളോടുകൂടി തോന്നിയാസികളായി എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റൂല നീ അള്ളാഹുവിൽ സമർപ്പിക്കേണ്ടവനാണ് അള്ളാഹു എന്ന് വെച്ചാൽ ലോക സമർപ്പിക്കേണ്ടവനാണ് നീ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ തോന്യാസം പറ്റൂല എന്ന് പറയുന്ന ഒരു ഒരു ആശയം തന്നിഷ്ട തോന്നിയാസിയായ ഒരാൾക്ക് ആ ചട്ടക്കൂട് ഇഷ്ടപ്പെടൂല അപ്പോൾ സമർപ്പണത്തിൻ്റെയും ഡിസിപ്ലിൻ്റെയും ഒരു ലോകവീക്ഷണം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം അതിനോട് യോജിക്കാൻ പറ്റാത്ത ആളുകൾ അതിൻ്റെ പുറത്ത് പോകും അതൊരു ഫിൽട്രേഷനാണ് അങ്ങനെ പുറത്ത് പോയല്ലേ പറ്റുള്ളൂ എങ്ങനെയാണ് സമർപ്പണത്തിൻ്റെ ഒരു ജീവിത പ്രത്യയശാസ്ത്രത്തിൽ അതിന് പറ്റാത്ത ആളുകൾ അത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്യാൻ പറ്റൂല അവർ പുറത്തു പോകേണ്ടവരാണ് അങ്ങനെ സമർപ്പണത്തിൻ്റെയും ഡിസിപ്ലിൻ്റെയും ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് വരണം അതിനുള്ള ക്വാളിറ്റി ആളുകൾ അതിനകത്തേക്കും വരുന്നു അതുകൊണ്ടാണല്ലോ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നുണ്ട് അതിന് യോജിക്കാത്ത ഇസ്ലാമിന് യോജിക്കാത്ത ആളുകൾ അതിന്ന് ഇന്ന് പുറത്തു പോകുകയും ചെയ്യുന്നുണ്ട് ഇത് ഇറ്റ്സ് ക്വായറ്റ് നാച്ചുറൽ അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് അത് അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് ഇത്തരത്തിലുള്ള സാമൂഹികമായ കാരണങ്ങൾ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട് എന്നുള്ളത് ഒരു വലിയൊരു വിഷയം തന്നെയാണ് യാതൊരു സംശയമില്ല മല്ലു അനലിസ്റ്റ് ആ ഒരു അനലൈസ് അനാലിസിസ് നടത്തിയത് ശരിയായ ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് കാണാൻ പോ പറ്റുന്നില്ല എന്നുള്ളത് അതിലുള്ള പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് മനസ്സിലാക്കാനുള്ള ഒരു ഒരു അതിനുപോലും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ അതൊന്നും അത്ര അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ല ആ സമൂഹത്തെ അധിക്ഷേപിക്കുന്നത് അവരോട് പൊളിറ്റിക്കലി ഇൻകറക്റ്റായി പെരുമാറുന്നത് അവരോട് വംശീയമായി പെരുമാറുന്നത് അവരെ വംശീയമായ പേരുകൾ വിളിക്കുന്നത് അതൊന്നും ഒരു വിഷയം കണ്ടതില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഏതായാലും നമ്മൾ പറയാനുള്ളത് കാര്യങ്ങളെ കുറച്ചുകൂടിയൊക്കെ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി വിലയിരുത്താൻ എന്നുള്ളതാണ് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ആ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രക്കാർക്ക് വടിയുണ്ടാക്കി കൊടുക്കുന്ന അത്തരമൊരു ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്ന ഇത്തരക്കാരായ ആളുകൾ അവരെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറയുന്ന ആളുകൾ തന്നെ പ്രമോട്ട് ചെയ്തത് വളരെ ചേലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഫോൺ വിളികളൊക്കെ കണ്ട് ആശയ പഠനം നടത്തുന്ന മല്ലു ലിസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് പറ്റുന്നുണ്ടെങ്കിൽ ആശയപരമായെല്ലാം നേരിട്ടുള്ള സംവാദങ്ങൾ നമുക്ക് തുടരണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്ലാമലൈക്കും വരഹമുല